ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശ്രീ യേശുനാഥ നിൻ സ്നേഹം, ശ്രീ യേശുനാഥ നിൻ സ്നേഹം, സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന, തേടി തരയിൽ വന്ന ശ്രീ യേശുനാഥ നിൻ സ്നേഹം, ശ്രീ യേശുനാഥ നിൻ സ്നേഹം. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഒരുക്കി തന്ന വലിയ സാവകാശത്തിനായി, അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2021 ഒരു മാസം കൂടെ നമ്മെ വിട്ട് കടന്നുപോയി. ഈ ഒരു പുതിയ വർഷത്തിൽ കഴിഞ്ഞ ഒരു മാസം മുഴുവനും ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയല്ലോ. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെമേലും ദൈവത്തിൻ്റെ കരുതലുണ്ടായിരുന്നു. ഈ പുതിയ ഫെബ്രുവരി മാസത്തിൻ്റെ 1 പകല് തിരുവചനവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഈ ഭൂമിയിൽ ദൈവം ഒരുക്കിത്തന്ന ഈ സാവകാശം വലുതായി ഞങ്ങൾ കാണുകയാണ്. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ, നിങ്ങളുടെ ജോലി കാര്യങ്ങളെ, നിങ്ങളുടെ ഭൗതിക ആത്മീയ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന ആ വലിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ഞാൻ നിങ്ങളുടെ സഹോദരൻ റെന്നി ഇടപ്പറമ്പിൽ. ഇന്നത്തെ ചിന്താവിഷയം മീഖാ പ്രവാചകന്റെ പുസ്തകം 7:7 വാക്യം ഇങ്ങനെ: ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനം ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. തിരുവചനത്തിൽ ഏകദേശം 7 അടങ്ങിയിരിക്കുന്ന ഈ പ്രവചന പുസ്തകത്തിൽ അവസാന ഭാഗങ്ങളിൽ പ്രവാചകനായിരിക്കുന്ന മീഹ പറഞ്ഞ ഒരു പദമാണ് ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കും. ഈ പുസ്തകത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള ഭാഗങ്ങൾ ശമരിയുടെ മേൽ, യഹൂദയുടെ മേൽ, പീഡിപ്പിക്കുന്നവരുടെ മേൽ, ശേഷിക്കുന്നവരുടെ മേൽ ന്യായവിധിയും കരുണയും വെളിപ്പെടുത്തുന്ന ഭാഗമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ 3, 4, 5 വിടുവിക്കുന്ന ദൈവത്തെയും വിടുതലിനെയും കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 6, 7 ഈ ജനം, ദൈവത്തിൻ്റെ ജനം, യഹോവയിൽ തന്നെ രസിച്ച് ആശ്രയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം വലിയ ഒരു പ്രവചന പുസ്തകമല്ല. ഈ പ്രവചന പുസ്തകത്തിൽ മീഖായെക്കുറിച്ച് വളരെ ചുരുക്കം ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. മീഖയാവ് എന്ന പേരിൻ്റെ സംക്ഷിപ്ത രൂപമാണ് മീഖ എന്ന് നമുക്ക് പുസ്തകങ്ങളിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ മീഖ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയെപ്പോലെ ആരുള്ളൂ എന്നാണ്. പ്രവാചകനായ മീഖ യെരുശലേമിൽ നിന്ന് ഏകദേശം 25 തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഫെലിസ്തീയ ദേശത്തിലെ പട്ടണമായ ഗത്തിന് സമീപമുള്ള മൊരേശേത്ത് എന്ന ഗ്രാമത്തിലായിരുന്നു ജനിച്ച് വളർന്നത്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 1:1-4 നിങ്ങൾ വായിക്കുക. ഈ സ്ഥലം ഒരു കർഷക ഗ്രാമമായിരുന്നു. മീഖായുടെ ശുശ്രൂഷ യോദാം, ആകാസ്, ഇസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു. അപ്രകാരം നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളുടെ ഇടയിൽ വ്യത്യസ്ത നിലവാരത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു മീഖ പ്രവാചകൻ. അപ്പോൾ തന്നെ മീഖ, യെശയ്യാ പ്രവാചകൻ ഇവർ സമകാലികർ ആയിരുന്നു എന്നും യെശയ്യാവ് 1:1 തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട്
ഈ മീഖ പ്രവാചകൻ നിറഞ്ഞിരുന്നു എന്ന് മീഖയുടെ പുസ്തകം 3:8 നമുക്ക് കാണാൻ കഴിയുന്നു. BC 742 687 മധ്യേ തൻ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചിരുന്നു എന്നും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ശ്രേഷ്ഠമായ എബ്രായ കവിതയുടെ മനോഹരമായ ഒരു ദൃഷ്ടാന്തമാണ് ഈ പുസ്തകം. വടക്ക് തെക്കുള്ള രണ്ട് രാഷ്ട്രങ്ങളുടെമേലുള്ള ദൈവിക ന്യായവിധിയായിരുന്നു ഈ പ്രവചന പുസ്തകത്തിൻ്റെ ലക്ഷ്യം. അനുദവിക്കുന്നവർക്ക് മാപ്പ് ലഭ്യമാകാനുള്ള മുന്നറിയിപ്പ് നൽകുവാൻ മീഖ ഈ പുസ്തകം എഴുതി. എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവത്തിൽ നിന്ന് മാറിപ്പോയ, ദൈവാരാധനയിൽ നിന്നും ദൈവഭയത്തിൽ നിന്നും വ്യതിചലിക്കപ്പെട്ട, സത്യദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് മിഥ്യാമൂർത്തികളിലും വെച്ചുണ്ടാക്കിയ കരവിരുതുകളിലും ആശ്രയം കൊണ്ട ജനത്തെ മടക്കി വരുത്തുവാൻ ന്യായവിധിയുടെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയും താൻ ജനത്തെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ തൻ പ്രവചന ശുശ്രൂഷകൾ നിർവഹിച്ചതായും വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. കൂടാതെ ഈ പുസ്തകത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വ വാഴ്ചയെക്കുറിച്ചും വളരെ വ്യക്തമായി, എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രാജസിംഹാസനത്തെക്കുറിച്ച്, രാജാതി രാജാവായി യേശു വരുമെന്നും ബേദലഹേം എന്ന സ്ഥലത്തിൽ യേശു ജനിക്കുമെന്നുമൊക്കെ വ്യക്തമായി പഴയ നിയമത്തിൽ പറയപ്പെട്ട പുസ്തകമാണ് മീഖാപ്രവാചകൻ്റെ പുസ്തകം. മീഖാപ്രവാചകൻ്റെ പുസ്തകം 5:2 2:13-14 4:1-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മശിഹയുടെ ജനനത്തെക്കുറിച്ചും രാജവാഴ്ചയെക്കുറിച്ചും വ്യക്തമായി പറയപ്പെട്ട ഒരു പുസ്തകവും പ്രവചിക്കപ്പെട്ട ഒരു മനുഷ്യനുമാണ് മീഖാപ്രവാചകനും മീഖാപ്രവചനവും. പ്രിയരെ, ഇന്നു പകൽ ഗ്രേസ് റേഡിയോയുടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്ന ദൂത്, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. ഒരു ശക്തമായ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാനാണ് പരിശുദ്ധാത്മാവ് എനിക്കിന്നു പകൽ ഒരു നിയോഗം തന്നിരിക്കുന്നത്. മീഖാപ്രവാചകൻ തെറ്റിപ്പോയ ജനത്തെ, ദൈവത്തിൽ നിന്ന് അകന്നുമാറിയ ജനത്തെ യഹോവയുടെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തിയിട്ട് ദൈവത്തിങ്കലേക്ക് അവരെ അടുപ്പിച്ച് നിർത്തുവാൻ ഏറെ പരിശ്രമിക്കുകയാണ്. ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊത്ത പ്രതിഫലം വീതിക്കുന്നൊരു ദിവസമുണ്ട്. പ്രിയരെ, മരണം കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നത് കൊണ്ടോ ഒരു ഓർമ്മ പെരുന്നാൾ നടത്തുന്നത് കൊണ്ടോ ധൂപം വീശുന്നത് കൊണ്ടോ നേർച്ച കഴിക്കുന്നത് കൊണ്ടോ ഹോമം ചെയ്യുന്നത് കൊണ്ടോ ഒരു പ്രസക്തിയില്ല. ആ മനുഷ്യൻ്റെ ആത്മാവിന്, ആ മനുഷ്യൻ്റെ ജീവന് ശാന്തിയും സമാധാനവും ഉണ്ടായി, അവൻ ദൈവസന്നിധിയിൽ സ്വർഗരാജ്യം അവകാശം ആക്കണമെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്ത പ്രവർത്തികളാണ് മുഖവിലയെടുത്ത് കണക്കിടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, മീഖാപ്രവാചകൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആരെയും ദൈവം വെറുതെ വിടുകയില്ല. അവൻ മറുപടി തന്ന് മാനിക്കുന്ന ദൈവമാണ്. ദൈവം നീതിമാനാണ്. അനുദവിച്ച് കടന്നു വരുന്ന ജനത്തെ ദൈവം കൈവിടത്തില്ല. നീ എത്ര പാപിയാകട്ടെ, നിനക്ക് വിട്ടുകളയാൻ പറ്റാത്ത മദ്യപാനമോ മയക്കുമരുന്നോ പുകവലിയോ വ്യഭിചാരമോ മറ്റ് ഏതെങ്കിലും നിലയിൽ നീ അകപ്പെട്ട് ചങ്ങലധാരിയായി കിടക്കുന്ന വ്യക്തിയെപ്പോലെ നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ അതിനകത്തുനിന്ന് അഴിച്ചെടുക്കുവാൻ ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കർത്താവിന് കഴിയും. അതിനകത്തുനിന്നൊരു വിടുതൽ പ്രാപിക്കുവാൻ നിനക്ക് കഴിയും. പക്ഷേ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ ദൈവമുഖത്തേക്ക് നോക്കണം. വഷളായിപ്പോയ ജനത്തെ, വഴിതെറ്റിപ്പോയ ജനത്തെ, ദൈവഭയം നഷ്ടപ്പെട്ടു പോയ ജനത്തെ, ദൈവത്തിൽ നിന്നകന്നു മാറിയ ജനത്തെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കാൻ, ദൈവത്തിൻ്റെ നന്മ അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ, വീഴ്ചയിൽ, താഴ്ചയിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറയിൽ നേരിട്ട പ്രതിസന്ധികളിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്
കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ ദാസന്മാരെ, ദൈവം തൻ്റെ പദ്ധതിയെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് ഇതേപോലുള്ള സന്ദേശങ്ങളിൽ കൂടെ, ദൈവദാസന്മാരിൽ കൂടെ, തിരുവചനത്തിൽ കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് മറന്നു കളയരുത്. എന്നാൽ അതിക്രമം നിറഞ്ഞ, പാപം നിറഞ്ഞ, ദൈവത്തിൽ നകന്നുമാറിയ, ദൈവതേജസ് വിട്ടുപോയ ജനത്തെ കണ്ടിട്ട് മീഹാപ്രവാചകൻ ന്യായവിധി വരുന്നുണ്ടെന്നും ആ ന്യായവിധിയിൽ നീ തോറ്റുപോയാൽ, ആ ന്യായവിധിയിൽ നീ കൈവിടപ്പെട്ടു പോയാൽ കെടാത്ത തീയിലും ചാകാത്ത പുഴുവിലും ചാകാത്ത അട്ടയിലും പാമ്പിലും പഴുതാരയിലും തേളിലും നീ അകപ്പെട്ടു പോകുമെന്ന്, ഒരു ന്യായവിധി നാളിൽ നീ കൈവിടപ്പെട്ടു പോകുമെന്ന് മുഖം നോക്കി പ്രവചിച്ച മീഹാപ്രവാചകൻ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് പറയുകയാ, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ആരെ നോക്കിയാ മീഹ പറഞ്ഞത്? യഹോവയെങ്കിലേക്ക് നോക്കാത്ത ഒരു ജനത്തെ നോക്കി. എന്നിട്ട് പറയുക, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രിയരെ, ഇന്ന് പകൽ നിനക്കൊരു ഉറപ്പുണ്ടോ? സാഹചര്യം പ്രതികൂലമാകട്ടെ, നിലവാരങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കട്ടെ, കൂടെ നിൽക്കുന്നവർ തെറ്റിപ്പോകട്ടെ, നിന്റെ ഭവനത്തിൽ, നിന്റെ ചാർച്ചയിൽ, നിന്റെ ദേശത്ത്, നിന്റെ ജോലിസ്ഥലത്ത് അനർത്ഥങ്ങളും വഴിവിട്ട മണ്ഡലങ്ങളും കടന്നു വരട്ടെ. ദൈവാശ്രയമില്ലാത്ത ഭവനത്തിലായിരിക്കും നീ വസിക്കുന്നത്. ഒരുപക്ഷെ നിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും, അപ്പം പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും, ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും, ഭാര്യ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും, മക്കൾക്ക് ദൈവവുമായി ബന്ധമുണ്ടായിരിക്കില്ല. ഇങ്ങനെ ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു ഗ്രൂപ്പുമായിട്ടാണ്, ഒരു കൂട്ടുകുടുംബമായിട്ടാണ് നീ വസിക്കുന്നതെങ്കിൽ അതിൻ്റെ തിത്താനുഭവം എന്താന്ന് ചോദിച്ചാൽ, ഉയർച്ച പ്രാപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏക വിഷയം. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നിലവിളിച്ചിട്ടും മാറ്റമുണ്ടാകുകയില്ല. മാറ്റമുണ്ടാകണമെങ്കിൽ നീ ദൈവത്തെങ്കിലേക്ക് അടുക്കണം. നിനക്കൊരു വഴി തുറക്കണമെങ്കിൽ, നിനക്കൊരു ജോലി കിട്ടണമെങ്കിൽ, നിന്റെ കടഭാരം മാറണമെങ്കിൽ, നിന്റെ വേദനകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ഹൃദയം തുറന്ന് ഞാൻ പറയട്ടെ, എന്നോട് കോപിക്കരുത്. നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഇച്ഛകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നീ വിട്ടുമാറുകയും ചെയ്യണം. മദ്യപാനമാണോ? നീ ഉപേക്ഷിക്കണം. പുകവലിയാണോ? നീ ഉപേക്ഷിക്കണം. മദ്യപാനികളായ പല ആൾക്കാരെയും ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ഒരു പദമുണ്ട്, ചോദിക്കുക, എന്തിനാ നീ ഇങ്ങനെ മദ്യപിക്കുന്നത്? എന്തിനാ നിന്റെ ആയുസ് കളയുന്നത്? എന്തിനാ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്നത്? പെട്ടെന്ന് പറയുന്നത് അല്പസമാധാനത്തിന് വേണ്ടിയാണ്, അല്പൊരു ആശ്വാസത്തിന് വേണ്ടിയാണ്. കുഞ്ഞെ, അത് നീ സേവിച്ചത് കൊണ്ട് നിനക്കൊരു ആശ്വാസവും കിട്ടത്തില്ല, അത് സേവിച്ചത് കൊണ്ട് നിനക്കൊരു സമാധാനവും കിട്ടത്തില്ല. നിന്റെ ജീവിതം കുറച്ചുകൂടെ നാശയോഗ്യമാകുകയും നീ തകർന്നു പോവുകയും ചെയ്യുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, നിന്റെ കൂടെ പഠിച്ചവർ, കൂടെ ജോലി ചെയ്തവരൊക്കെ ഒരു ലെവലിലേക്ക് എത്തിയില്ലേ? നിനക്കൊപ്പമുള്ള പലതും പല മേഖലകളിൽ ഉയർച്ച പ്രാപിച്ചില്ലേ? ഇന്നും നീ ഒരു വേട്ടപ്പെട്ടിയെപ്പോലെ, ഒരു കഴുതയെപ്പോലെ കഷ്ടപ്പെടുകയും തിത്താനുഭവങ്ങൾ അനുഭവിക്കുകയും വേദനിക്കുകയും സ്വരൂപിച്ചു വെക്കാതെ കൂട്ടി വയ്ക്കാതെ കയ്യിൽ വരുന്ന നന്മകളും കയ്യിൽ കിട്ടുന്ന ഷെയറുകളും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയല്ലേ? എന്താ അതിന് കാരണം? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തോണ്ടല്ല കുഞ്ഞെ, ദൈവത്തിന് നിന്റെ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് തരാൻ പറ്റാത്തോണ്ടല്ല, ദൈവത്തിന് നിന്റെ മേലുള്ള കർത്തൃത്വം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. കാരണം നീ ദൈവസന്നിധി നിന്ന് അകന്നുപോയി. ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത, യോജിക്കാൻ കഴിയാത്ത, സ്വീകരിക്കാൻ കഴിയാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത ചിലത് നിന്നിലുണ്ട്. അത് നീ ഒന്ന് മാറ്റിവെച്ചാൽ നീ എത്ര നല്ലവനാണ്. ഒരു ചെറിയ വിഷയമായിരിക്കും നിന്റെ ജീവിതത്തിൽ. നിനക്ക് നല്ല സ്വഭാവം കാണും, സ്നേഹിക്കുന്നൊരു മനസ്സ് കാണും, കരുതുന്ന ഒരു ഹൃദയം കാണും, എല്ലാം നിനക്ക് കാണും. പക്ഷേ ഒരു ചെറിയൊരു പാപം നിമിത്തം നിന്റെ നന്മ ഏതോ വഴിയിൽ അകപ്പെട്ടു പോവുകയാണ്. ഞാൻ ഇന്ന് പകൽ എൻ്റെ കൂടപ്പുറപ്പോട് ഇങ്ങനെ പറയട്ടെ, നിന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ, നിന്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ, നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ, നിന്നെക്കുറിച്ച് മാർക്കിട്ട് മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ നീ മാനിക്കപ്പെടണം, നീ ഉയർച്ച പ്രാപിക്കണം, നീ ജീവിച്ച് കാണിക്കണം. ലോകം നിന്നെക്കുറിച്ച് പറയുന്നൊരു രേഖയുണ്ട്, വാക്കുണ്ട്, തിരുത്തി എഴുതണം. അത് മരിച്ചു കഴിഞ്ഞിട്ടല്ല, നീ ജീവിച്ചിരിക്കുമ്പോൾ. അതിനെന്താ ചെയ്യേണ്ടത്? നേർച്ചയും കാഴ്ചയും പണവും ഒന്നും വേണ്ട, യേശുവിൻ്റെ മുമ്പിലേക്ക് മുട്ടുകുത്തി മീഹ പറഞ്ഞതുപോലെ നീയും പറയണം, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കൂ. പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ പരാജയങ്ങളിലേക്കല്ല നോക്കേണ്ടത്, മദ്യത്തിൽ ആശ്രയിക്കുകയല്ല ചെയ്യേണ്ടത്, പുകയിൽ ആശ്രയിക്കുകയല്ല ചെയ്യേണ്ടത്,
പൻപരാഗിലും അങ്ങനെയുള്ളതായ അശുദ്ധ മാർഗങ്ങളിലുമല്ല നീ ആശ്രയിക്കേണ്ടത്. നിന്റെ വീട്ടുകാരോടോ ഭാര്യയോടോ ഭർത്താവിനോടോ കൂട്ടുകാരോടോ അല്ല നീ ആശ്രയിക്കേണ്ടത്. അവരുടെ ആരുടെ മുഖത്തേക്കല്ല നീ നോക്കേണ്ടത്. പ്രശ്നങ്ങൾ വരുമ്പോൾ, താങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ വരുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ആരും ആശ്രയമില്ലാതിരിക്കുമ്പോൾ, ആരും നിന്നെ സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ മീക പറഞ്ഞ വാക്ക് നീ ഏറ്റെടുക്ക്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. അവരുടെ അനർത്ഥ ദിവസത്തിൽ യഹോവ അവരെ വിടുവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത നിലയിൽ, വ്യത്യസ്ത തുറകളിൽ, വ്യത്യസ്ത സ്വഭാവക്കാരായ, വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത ദൈവങ്ങളിൽ സേവിക്കുന്നവർ ഈ വചനം കേൾക്കുന്നു എന്ന് എനിക്കറിയാം. നിങ്ങളോട് യേശുവിൻ്റെ ഭാഷയിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, നീ മറ്റാരുടെ മുഖത്ത് നോക്കാതെ മറ്റൊരു ആശ്രയത്തിലേക്ക് നീ അകപ്പെട്ടു പോകാതെ, വേദന വരുമ്പോൾ, നിരാശ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അല്പം സിഗരറ്റ് എടുത്ത് വലിക്കുക, വീടിയെടുത്ത് വലിക്കുക, മദ്യം കുടിക്കുക, അതല്ല. യഹോവയുടെ മുഖത്തേക്ക് നീ നോക്കുക, പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുക. മീഹ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്, എന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്, എന്നെ കരുതാൻ ഒരു ദൈവമുണ്ട്. നീ പറ, നീ വാ തുറന്ന് പറ. ഞാൻ ഇനി അലഞ്ഞു നടക്കാനുള്ളതല്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി പ്രിയരെ. രക്ഷിക്കാൻ ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. എത്രയോ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, നിങ്ങളോട് ഈ വാക്കുകൾ പറഞ്ഞു തരുമ്പോൾ എത്ര അനുഭവങ്ങൾ. കഴിക്കാൻ ആഹാരമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, താമസിക്കുന്ന വീടിന് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കരഞ്ഞ നാളുകൾ എൻ്റെ മുമ്പിലുണ്ട്, നിലവിളിച്ച നാളുകൾ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ കൈവിടാതെ ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ, സഹോദരങ്ങൾ മാറി നിന്നപ്പോൾ, വീട്ടുകാർ മാറി നിന്നപ്പോൾ, കൂട്ടുകാർ മാറി നിന്നപ്പോൾ, എനിക്കൊരുറപ്പുണ്ടായിരുന്നു, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. ഈ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കും, ഈ അവസ്ഥയിൽ നിന്നെനിക്ക് മാറ്റം വരുത്തും. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം ഞാൻ നോക്കി. അപർവ്വതമായ ആ മണ്ഡലത്തിൽ നിന്നൊരു ആശ്രയം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കർത്താവിൽ കാത്തിരുന്നു. മീഹ പറഞ്ഞതുപോലെ ഈ വചനം പറയുമ്പോൾ എൻ്റെ അകത്ത് ഇന്നും പകൽ സന്തോഷം, ആനന്ദം കൊണ്ട് തുള്ളുകയാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതെ, ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും. നീ കൈവിടുകയില്ല, നീ തിരിച്ച് നഷ്ടത്തിൽ പോവുകയില്ല. ആ ദേശത്തുനിന്ന് നീ പരാജയപ്പെട്ട് അടുത്ത വണ്ടി കയറി തിരിച്ചു വരത്തില്ല, അടുത്ത ഫ്ലൈറ്റ് കയറി നീ തിരിച്ചു വരത്തില്ല. നിനക്കൊരു നല്ല വിസ ദൈവം തരും. ദൈവം നിന്നെ അവിടെ ഉറപ്പിക്കും. ദൈവം നിന്നെ മാനിക്കും. ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഇപ്പോൾ ആയിരിക്കുന്ന ഈ ചേറ്റുകുഴിയിൽ നിന്ന് നിന്നെ ഉയർത്തി പാറയിൽ നിർത്തുന്നൊരു സമയമുണ്ട്. പക്ഷെ ഒരു കാര്യം, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം വാക്കില്, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, ചിന്തയിൽ, സംസാരത്തിൽ നീ ഒന്ന് പെർഫെക്റ്റ് ആകാൻ തയ്യാറാണെങ്കിൽ, പകരം യഹോവയുടെ മുഖത്തേക്ക് നീ നോക്കാൻ തയ്യാറാണെങ്കിൽ, മീഖ 7:7 ഒന്നുകൂടെ നീ വായിക്ക്. എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി നീ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് മീഖ പറഞ്ഞതുപോലെ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് പറ. ഇന്ന് പകൽ ഈ വാക്കുകൾ ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെ പറയുന്നു, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, ദൈവം എൻ്റെ കണ്ണുനീര് കാണും. എൻ്റെ സഹോദര, ദൈവം നിന്നെ ആദരിച്ചിരിക്കും. ഈ ലോകത്തിൽ ദൈവമില്ലാത്തവർക്ക് ഒത്തിരി നന്മയുണ്ടെങ്കിൽ ദൈവമുള്ള നിനക്ക് എത്രമാത്രം ഉണ്ടാകണം. എന്നാൽ അതിനെന്താ തടസ്സമെന്ന് നീ നോക്കിയിട്ടുണ്ടോ? നിനക്ക് ജോലി കിട്ടാതിരിക്കുമ്പോൾ, പണം കിട്ടാതിരിക്കുമ്പോൾ, പ്രതീക്ഷിച്ച വഴികൾ തുറക്കാതിരിക്കുമ്പോൾ നീ മറ്റുള്ളവരെ കുറ്റം പറയത്തില്ലേ? എന്നാൽ നീ നിന്നെ തന്നെ ശപിക്കാറില്ലേ? എന്തൊരു ജീവിതമാണ്, ഇങ്ങനെ എന്തിനാ ജനിച്ചത് ചോദിക്കാറില്ലേ? പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഞാനും ദൈവം തമ്മിലുള്ള ബന്ധം എത്രമാത്രമുണ്ട്? ആ അവേദ്യ ബന്ധമുണ്ടോ? ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നുണ്ടോ? ദൈവത്തെ ഞാൻ ആശ്രയിക്കുന്നുണ്ടോ? എൻ്റെ രക്ഷയായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ഒരു ചോദ്യചിഹ്നമായി കിടക്കട്ടെ. അതടുത്ത ദിവസം നിന്നെ ചൈതന്യപ്പെടുത്തുകയും ചലഞ്ച് ചെയ്യിപ്പിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യും. ഈ വചനം നീ വിശ്വസിക്ക്. ഒറ്റ വാക്കൂടെ പറയാം, നിന്റെ പ്രാർത്ഥന നിന്റെ ദൈവം കേട്ടിരിക്കും. നിന്റെ പ്രാർത്ഥന മറഞ്ഞു പോകുകയില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറിഞ്ഞിരിക്കുന്ന ദൈവമല്ല തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ മറികടക്കാത്തൊരു ദൈവം. മീഖ തിരിച്ചറിഞ്ഞു, മീഖ അനുഭവിച്ചറിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളാരും ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ലെങ്കിലും, രക്ഷയായ ദൈവത്തിനുണ്ടി കാത്തിരുന്നില്ലെങ്കിലും, മീഖ 7:7 പറയുക, ഞാനോ എന്ന് പറഞ്ഞാൽ താൻ തന്നെ തന്നെ പറയുക, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. ഒരിക്കൽ യോശുവ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, ഞാനും എൻ്റെ കുടുംബവും. നിങ്ങളാരും ആരാധിച്ചില്ലെങ്കിലും,
നിങ്ങൾ ആരും സ്തോത്രം ചെയ്തില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. സെക്കറിയാവിനോടും എലിസബത്തിനോടും ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അതേ പ്രിയരെ, ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടുണ്ട്. അത് റിസീവ് ചെയ്യുക, അത് നീ ഡിക്ലെയർ ചെയ്യുക, അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, യഹോവയിലേക്ക് നോക്കുവാൻ ഏത് സാഹചര്യത്തിലും, പരാജയങ്ങളിലേക്കല്ല, പാപത്തിലേക്കല്ല, ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ, ഞങ്ങളുടെ രക്ഷയായ ദൈവത്തെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്കിന്നു പകൽ ഈ വചനത്താൽ ഉറപ്പ് പ്രാപിക്കുന്നു. എൻ്റെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, വഴി തുറക്കും, മാനിക്കും. നിന്ദിച്ചവരുടെ മുമ്പിൽ, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ ഉയർച്ച തന്നെ പ്രാപിക്കും. ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ മെസ്സേജ് ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ ഈ ശുശ്രൂഷ മുടങ്ങാതെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ 6 മണിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് റേഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എല്ലാ ദിവസവും പ്രഭാത സന്ദേശം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുവാൻ വിളിക്കേണ്ട നമ്പർ 8590388859. വെബ്സൈറ്റ് graceradio.in. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാവക്കുഴിയിൽ നിന്നൻ പാദങ്ങൾ ഉയർത്തി പാടുവാൻ പുതിയൊരു പാട്ടുമെന്നാവിൽ തന്നു. ശ്രീ യേശുനാഥാ നിൻ സ്നേഹം.